അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കേരളത്തിലെ തെക്കൻ ജില്ലയിൽ നടന്ന ഒരു കൊച്ചു സംഭവമാണിത്. പിതാവ് മരണപ്പെട്ട കൊച്ചുമോനെ ആ മാതാവ് മാറോട് ചേർത്ത് വെച്ച് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പൊന്നുപോലെ വളർത്തി. ഒരുപാടൊരുപാട് ആ മാതാവ് മകനെ പഠിപ്പിച്ചു. കാരണം വലുതായി നല്ലൊരു ജോലി കിട്ടുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാമല്ലോ എന്ന് ചിന്തിച്ചു. അങ്ങനെ മകൻ വളർന്ന് മകനെ നല്ലൊരു ജോലി കിട്ടി. ജോലി കിട്ടി എന്ന് മാത്രമല്ല, അവനൊരു കമ്പനിയുടെ വലിയ മാനേജർ തന്നെയായി. സന്തോഷം നിറഞ്ഞ അവരുടെ ജീവിതത്തിൽ മാറ്റുകൂട്ടാൻ മോനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കണം എന്ന് ആ മാതാവ് ചിന്തിച്ചു. അങ്ങനെ ഉമ്മ തന്നെ പെണ്ണിനെ അന്വേഷിച്ചു നടന്നു. മകനെ ഒരു നല്ലൊരു ഭാര്യയെ കണ്ടെത്തി കൊടുത്തു. അങ്ങനെ മകന്റെ കല്യാണത്തിൽ ആ മാതാവ് സന്തോഷത്തോടെ തന്നെ പങ്കുചേർന്നു. കാരണം ആ മകന് യോജിച്ച ഒരു പണക്കാരിയായ വലിയ തറവാടിയായ സുന്ദരിയായ ഒരു പെണ്ണിനെ തന്നെയായിരുന്നു മകന് വേണ്ടി ആ ഉമ്മ കണ്ടെത്തി കൊടുത്തിരുന്നത്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. മാതാവും മരുമകളും ഒരു നല്ല ജീവിതമായിരുന്നില്ല ആ വലിയ വീട്ടിൽ നടത്തിക്കൊണ്ടിരുന്നത്. മരുമോൾക്ക് ആ മാതാവിൻ്റെ സ്വഭാവവും പെരുമാറ്റവും ഒന്നും ഒരിക്കലും പിടിച്ചില്ല. തൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞു വരുമ്പോൾ മരുമകൾ എന്നും ഉമ്മയെപ്പറ്റി ആ മകന് പറഞ്ഞു കൊടുക്കും. തളർന്നു വന്ന മകൻ വരുന്ന വരവിൽ തന്നെ ഈ പരാതികൾ കേൾക്കുമ്പോൾ ഉമ്മയെപ്പോയി ഒരുപാട് ഉപദേശിക്കും. ഒരുപാട് പ്രായമായില്ലേ, ഇനിയെങ്കിലും ഒന്നും മിണ്ടാതെ റൂമിൽ അടങ്ങിയിരുന്നുകൂടെ, നിങ്ങൾക്ക് വേണ്ടത് ഇവൾ റൂമിലേക്ക് കൊണ്ടുവന്ന് തന്നോളും. പിന്നെ ഭാര്യയെയും അവൻ ഒരുപാട് ഉപദേശിക്കും. അങ്ങനെ ഒരു സമാധാനമില്ലാത്ത ജീവിതത്തിലൂടെ അവർ കടന്നുപോയി. ഒരിക്കൽ ആ മകൻ ഭാര്യയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു കസേര വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഇരിക്കെ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന മകൻ്റെ മുമ്പിലേക്ക് ഭാര്യ ചെന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ കസേര വാങ്ങിച്ചത് എനിക്കോ അതോ നിങ്ങളുടെ ഉമ്മാക്കോ? മകൻ പറഞ്ഞു, നിനക്ക് തന്നെ. അവൾ പറഞ്ഞു, എന്നിട്ട് നിങ്ങളുടെ തള്ളയാണല്ലോ അതിൽ ഇരിക്കുന്നത്. മകൻ പറഞ്ഞു, അതിനെന്താ, കുറച്ച് കഴിഞ്ഞാൽ ഉമ്മ അതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിനക്കിരിക്കാമല്ലോ. ഭാര്യ പറഞ്ഞു, പറ്റില്ല. ഇത് കേട്ട് ഭർത്താവ് പറഞ്ഞു, നിനക്ക് എന്തു പറ്റി? എന്താണ് കൊച്ചുകുട്ടികളെപ്പോലെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അവൾ പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ, എൻ്റെ ഒരു സാധനത്തിൽ മറ്റുള്ളവർ കൈകടത്തുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ അവിടെ തർക്കം അധികരിച്ചു. ദേഷ്യം സഹിക്കാതെ വന്ന ഭർത്താവ് ഉമ്മയുടെ അടുത്തേക്ക് ചെന്ന ഉമ്മയുടെ അടുത്തെത്തിയ ആ പൊന്നുമോൻ വയറ്റിലേക്ക് ചവിട്ടി. താൻ ചുമന്ന് നടന്ന വയറ്റിലേക്ക് തന്നെ മകൻ ചവിട്ടിയപ്പോൾ ആ ഉമ്മ കസേരയിൽ നിന്നും താഴേക്ക് വീണു. പക്ഷേ മരണത്തിൻ്റെ അവസാന ശ്വാസത്തിലും വേദനിച്ചുകൊണ്ട് കരയുകയായിരുന്നില്ല. തൻ്റെ മകൻ്റെ പ്രവൃത്തി കണ്ട് അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ മാതാവ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആ മകൻ്റെ വലുതുകാലിൻ്റെ ചെറുവിരൽ ഒരു ചെറിയ മുറിവ് പറ്റി. മുറിവിൻ്റെ ശക്തി കൂടി വന്നപ്പോൾ ചെറുവിരൽ മുറിക്കേണ്ടി വന്നു. പക്ഷേ രോഗം മാറിയില്ല. മറ്റു വിരലുകളിലേക്ക് പടർന്നു ഓരോ വിരലുകൾ മുറിച്ചുകൊണ്ടേയിരുന്നു. പിന്നെയും ആ മുറിവ് ഭേദമായില്ല. കൂടിക്കൂടി മുട്ടുവരെ എത്തി. പിന്നെയും അധികരിച്ച് തുടവരെ എത്തിയപ്പോൾ ഒരു കാൽ പൂർണ്ണമായും തുടവരെ മുറിച്ചു കളയേണ്ടി വന്നു. പിന്നീട് ആ മുറിവ് പടർന്നു പടർന്ന് മറ്റേ കാലിലും എത്തി. തൻ്റെ കൂടെ എന്നും ഉണ്ടാകും എന്ന് വിചാരിച്ച ഭാര്യ അയാളെ വിട്ടുപോയി. പൊന്നുമക്കളും വിട പറഞ്ഞുപോയി. അങ്ങനെ ആ വലിയ വീട്ടിൽ അദ്ദേഹം തികച്ചും അനാഥനായി. തനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഗതി വന്നു എന്ന് ചിന്തിച്ചപ്പോഴാണ് അന്ന് വലതുകാലുകൊണ്ട് ഉമ്മയെ ചവിട്ടിയതും അത് കാരണം അന്ന് ഉമ്മ മരിച്ചതും അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും വലതുകാലിൽ ഈ ചെറിയ മുറിവ് വന്നത് എന്നും അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം സ്വന്തമായി വിളിച്ചു പറയാൻ തുടങ്ങി, ഉമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റി. പക്ഷേ ആ വിളി കേൾക്കാൻ ഒരു മനുഷ്യൻ പോലും ആ വീട്ടിലുണ്ടായിരുന്നില്ല. ഇന്നും ആ വീടിൻ്റെ മുമ്പിലൂടെ പോകുന്നവർക്ക് കേൾക്കാം, ഒരു പ്രാന്തനെപ്പോലെ ഒറ്റയ്ക്ക് കരയുന്ന ഒരു മനുഷ്യൻ്റെ തേങ്ങൽ. മാതാവിനെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ടാണ് ഇയാൾക്ക് ഇതുപോലൊരു അവസ്ഥ വന്നത്. ഇതൊരു മനുഷ്യൻ്റെ മാത്രം കഥയല്ല, ചരിത്രത്തിൽ നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടെത്താൻ കഴിയും. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവർ ഒരിക്കലും നല്ലവരായി മാറിയിട്ടില്ല. മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറാനും അവരുടെ പൊരുത്തത്തോടെ കൂടെ സ്വർഗത്തിൽ കടക്കാനും നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോമേ നമുക്ക് പിന്നീട് കാണാം. ദുആ വസീയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.